Assalamu alaikum rahmatullahi wabarakatuh. Alhamdulillah. Alhamdulillahi rabbil alamin. Wassalatu wassalamu ala rasulil amin. Ala alihi wa sahbihi ajma'in. Wa ma tawfiqi illa billah. Alayhi tawakkaltu wa ilayhi unib. Rabbi shahli sadri wa yassirli amri wa hlul 'uqdatam min lisani yafqahu qawli. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും സദാ അനുഗ്രഹിക്കുമാറാവട്ടെ. ജമാഅത്തെ ഇസ്ലാമി വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് ഈ രാജ്യത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അതുകൊണ്ട് ഖുർആനും സുന്നത്തും ഏതൊരു ജീവിത രീതിയാണോ മുന്നോട്ട് വെക്കുന്നത്, അതാണ് ജമാഅത്തെ ഇസ്ലാമി അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്തത്. പക്ഷേ പ്രവാചക ചര്യയിൽ നിന്ന് എല്ലാവർക്കും ഏകോപിതമായി മനസ്സാക്കാൻ കഴിയാത്ത ഒട്ടേറെ കർമ്മശാസ്ത്ര പ്രശ്നങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ആ കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമി അതിൻ്റെ അംഗങ്ങളോട് ഉദാരപൂർവമായ നിലപാടാണ് സ്വീകരിച്ചത്. അഥവാ വ്യത്യസ്തമായ കർമ്മശാസ്ത്ര വീക്ഷണങ്ങൾ സ്വീകരിക്കുന്നവർ ജമാഅത്തെ ഇസ്ലാമി ഉണ്ട്. അവിടെ ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾക്കും മൗലികമായ വശങ്ങൾക്കുമാണ് ജമാഅത്തെ ഇസ്ലാമി എപ്പോഴും പ്രാധാന്യവും പ്രാമുഖ്യവും കൽപ്പിക്കുന്നത്. ഒരു ഉദാഹരണമായി പറഞ്ഞാൽ, ഒരു കാര്യത്തെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട്, അത് സുന്നത്താണോ അല്ലേ എന്ന കാര്യത്തിലാണ് അഭിപ്രായ വ്യത്യാസം. അതിൻ്റെ പേരിൽ സമൂഹം ഭിന്നിക്കുമെന്ന് വന്നാൽ ഭിന്നിക്കുക എന്നത് ഫിർഖത്തുണ്ടാവുക എന്നത് നിഷിദ്ധമായ കാര്യമാണ്. ആ നിഷിദ്ധം ഒഴിവാക്കുവാൻ വേണ്ടി ചിലപ്പോൾ സുന്നത്തായ കാര്യത്തിൽ ഉദാരമായ നിലപാട് സ്വീകരിക്കേണ്ടി വരും. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി സ്വീകരിക്കുക ആ ഉദാരമായ നിലപാടാണ്. അതുകൊണ്ട് തന്നെയാണ് കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ പുലർത്തുന്നവർ ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറയാനുള്ള കാരണം. ഇതിനെ മുജാഹിദ് സഹോദരന്മാർ പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്യാറുണ്ട്. ഒമാ ആതാക്കും റസൂൽ ഫഹദൂഹു ഒമാ നഹാക്കുമെൻ ഫൻതുഹു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു കൊണ്ടുവന്നോ അത് മുറുകെ പിടിക്കണമെന്നും എന്ത് വിലയ്ക്കോ അത് ഉപേക്ഷിക്കണമെന്നും അള്ളാഹു കണിശമായി ആവശ്യപ്പെട്ടതാണ്. അതുകൊണ്ട് നബിചര്യയിലൂടെ തെളിഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കാതിരിക്കാൻ എന്ത് ന്യായമാണുള്ളത്? ഇതാണ് മുജാഹിദ് സഹോദരന്മാർ ചോദിക്കാറുള്ളത്. പക്ഷേ യഥാർത്ഥത്തിൽ നബിചര്യയിലൂടെ ഒരു കാര്യം വ്യക്തമായോ ഇല്ലേ എന്നതിലാണ് അഭിപ്രായ വ്യത്യാസം. അഥവാ ഇസ്ലാമിക സമൂഹം ഇജ്മായിലൂടെ ഏകോപിതമായ ചില കർമ്മശാസ്ത്ര പ്രശ്നങ്ങളുണ്ട്. തീർച്ചയായും ജമാഅത്തെ ഇസ്ലാമി അതിൽ എന്താണോ ഇജ്മായുള്ളത്, അഥവാ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന രീതിയാണ് സ്വീകരിച്ചതെന്ന കാര്യത്തിൽ ഇസ്ലാമിക പണ്ഡിതന്മാർക്ക് ഏകാഭിപ്രായം ഉണ്ടാകുമ്പോൾ തീർച്ചയായും ജമാഅത്തെ ഇസ്ലാമി സ്വീകരിക്കും. പണ്ഡിതന്മാർക്കിടയിൽ ഭിന്നാഭിപ്രായമുള്ള ഒരു കാലഘട്ടത്തിനും ഇസ്ലാമിക പണ്ഡിതന്മാർ ഏകോപിച്ചിട്ടില്ലാത്ത ഒരുപാട് കർമ്മശാസ്ത്ര വിഷയങ്ങളുണ്ട്. ഒരു കാലത്തും കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ യോജിച്ചിട്ടില്ലാത്ത, ഇസ്ലാമിക പണ്ഡിതന്മാർ യോജിച്ചില്ലാത്ത കർമ്മശാസ്ത്ര വിഷയങ്ങളുണ്ട്. അത്തരം വിഷയങ്ങളിലാണ് ജമാഅത്തെ ഇസ്ലാമി ഉദാരമായ നിലപാട് സ്വീകരിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിയെടുത്ത സഹാബികൾക്കിടയിൽ തന്നെ ഒട്ടേറെ വിഷയങ്ങൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഹദ്റത്ത് ആയിഷ റളിയല്ലാഹു അൻഹയും ആ കാലഘട്ടത്തിലെ പ്രമുഖരായ സഹാബികളും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ സെയ്ദ് സുലൈമാൻ നദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന് ഹദ്റത്ത് ആയിഷ എന്ന പുസ്തകത്തിൽ പട്ടിക വരച്ചുകൊണ്ട് ചേർത്തിട്ടുണ്ട്. അതിൽ പ്രധാനമായ ചില കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കാം. ചുംബനം കൊണ്ട് ഉളു മുറിയുമോ ഇല്ലേ, അഥവാ സ്വന്തം ഭാര്യയെ ചുംബിച്ചാൽ ഉളു മുറിയുമോ ഇല്ലേ, ജനാസ ചുമന്നാൽ ഉളു മുറിയുമോ, സ്ത്രീ കുളിക്കുമ്പോൾ തലമുടി അഴിച്ചിടൽ നിർബന്ധമാണോ, ജനനേന്ദ്രിയങ്ങൾ തമ്മിൽ ചേരുന്നത് മൂലം കുളി നിർബന്ധമാകുമോ, ഖുർഇ എന്നാൽ എന്താണ്, മയ്യത്ത് കുളിപ്പിച്ചാൽ കുളി നിർബന്ധമാകുമോ, സുബിയുടെ സമയം എപ്പോൾ, അസർ പിന്തിക്കുന്നതാണോ പിന്തിക്കാതിരിക്കുന്നതാണോ ഉത്തമം, ആഭരണത്തിൽ സകാത്ത് ഉണ്ടോ ഇല്ലേ, ഗർഭിണി വിധവയായാൽ ഇദ്ദകാലം ഏതുവരെ, മുലകുടി ബന്ധം സ്ഥിരപ്പെടുന്നത് എപ്പോൾ തുടങ്ങി 30-ലേറെ വിഷയങ്ങളിൽ പ്രവാചകപത്നി ഹദ്റത്ത് ആയിഷ റളിയല്ലാഹു അൻഹയും ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ജാബിർ റളിയല്ലാഹു അൻഹു ഉമ്മു അതിയ റളിയല്ലാഹു അൻഹ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ അലി റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു
ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പോലുള്ള പ്രമുഖ സഹാബികളും തമ്മിൽ വ്യക്തമായ അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു. അഥവാ പ്രവാചകൻ സ്വലസമയുടെ പാഠശാലയിൽ വെച്ച് ഇസ്ലാമിക ശിക്ഷണശീലങ്ങൾ ഏറ്റുവാങ്ങിയ പ്രവാചകൻ സ്വലസമയുടെ സഹാബികൾക്കിടയിൽ തന്നെ കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു എന്ന് സെയ്ദ് സുലൈമാൻ നദ്‌വി റഹ്മത്തുള്ളാഹി അലൈഹി അസന്നിഗ്ധമായി വ്യക്തമാക്കിയിട്ടുണ്ട്. ജമാഅത്ത് വിമർശകരായ ആളുകളും സഹാബികൾക്കെല്ലാം അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു എന്ന കാര്യം സമ്മതിക്കാൻ നിർബന്ധമായിട്ടുണ്ട്. തയമ്മും മഹർ നിർണയിക്കൽ, യുദ്ധം ചെയ്ത് കീഴടക്കിയ സ്ഥലങ്ങൾ വീതിക്കൽ തുടങ്ങി നിരവധി പ്രശ്നങ്ങളിൽ സഹാബെ കിറാം റളിയല്ലാഹു ഉമറിനെതിരായിരുന്നു. അനുഷ്ഠാന കർമ്മങ്ങൾ, ഇടപാടുകൾ എന്നിവയിലെ നിരവധി പ്രശ്നങ്ങളിൽ സഹാബത്ത് ഉസ്മാൻ റളിയല്ലാഹുവിനോട് യോജിച്ചിരുന്നില്ല. കർമ്മശാസ്ത്രപരമായ പല കാര്യങ്ങളിലും അലി റളിയല്ലാഹുവിന് സഹാബത്തിലെ ഭൂരിപക്ഷത്തിൻ്റേതല്ലാത്ത അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. സെൽസബിയിൽ ആഗസ്റ്റ് 1986 പേജ് 17. അഥവാ സഹാബികൾക്കിടയിൽ കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു എന്ന് ജമാഅത്ത് വിമർശകരായ ആളുകൾ തന്നെ സമ്മതിക്കുന്നുണ്ട്. 4 മദ്ഹബുകൾക്കിടയിൽ നിരവധി കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ കടുത്ത അഭിപ്രായ ഭിന്നതകൾ നമുക്ക് കാണുവാൻ കഴിയും. ഇത്ര അഭിപ്രായ ഭിന്നതകളെല്ലാം ആകാമെന്നും അവയുടെ പേരിൽ സമുദായത്തിൽ ഭിന്നിപ്പ് ഉണ്ടാകാൻ പാടില്ല എന്നുമാണ് പിൽക്കാല പണ്ഡിതന്മാർ വ്യക്തമാക്കിയത്. ഷാ വലിയുല്ലാഹി ദഹലവിയുടെ കർമ്മശാസ്ത്ര ഭിന്നത ചരിത്രവും സമീപനവും എന്ന കൃതിയിലും, ഡോക്ടർ യൂസുഫ് കല്ലാവിയുടെ മുസ്ലിം ഐക്യം സാധ്യതയും സാധുതയും എന്ന കൃതിയിലും ഒട്ടേറെ സംഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദീകരിച്ചിട്ടുണ്ട്. ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം സലഫി അല്ലെന്ന് ആരും പറയുകയില്ല. യഥാർത്ഥത്തിൽ നദ്വത്തുൽ മുജാഹിദിൻ്റെ ആശയങ്ങളുടെ അന്തർധാരയായി വർത്തിക്കുന്നത് ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചിന്തകളാണ്. അദ്ദേഹം പോലും ശാഖാപരമായ കാര്യങ്ങളിൽ അഥവാ കർമ്മശാസ്ത്രപരമായ വിഷയങ്ങളിൽ അദ്ദേഹം മദ്ഹബിനെ സ്വീകരിക്കുകയായിരുന്നു ചെയ്തിരുന്നത് എന്നാണ് വ്യക്തമാകുന്നത്. അദ്ദേഹം 1997 ഒക്ടോബർ ലക്കത്തിൽ ഇമാം മുഹമ്മദ് അബ്ദുൽ വഹാബിൻ്റെ പ്രബോധനവും 5 മദ്ഹബല്ല എന്ന ദേവത്തുൽ ഇമാം മുഹമ്മദ് അബ്ദുൽ വഹാബ് ലൈസത്ത് മദ്ഹബൻ ഹാമിസൻ എന്ന ലേഖനത്തിൽ ഇങ്ങനെ എഴുതിയതായി നമുക്ക് കാണുവാൻ കഴിയും. അമ്മൽ ആരിഫൂന ലിദീനില്ലാഹി വല്ലദീന യഅലമൂന ഹഖീഖത്ത ദാവതി ഇബ്നു അബ്ദുൽ വഹാബ് ഫയഖൂലൂന അൻഹാ ഇന്നഹാ ദാവതു തൗഹീദി വലം യകുൽ സാഹിബു ദഹ്വ ഇന്നഹു സാഹിബു മദ്ഹബിൻ ഹാമിസ് ഔ അന്ന മദ്ഹബഹു മദ്ഹബുൻ വഹാബി وإنما قال هو أطباؤه وأبناؤه نحن في الفروع على مذهب الإمام أحمد وفي العقيدة على مذهب السلف പേജ് 61. അള്ളാഹുവിൻ്റെ ദീനിനെ കുറിച്ച് അറിയുന്നവരും ഇബ്നു അബ്ദുൽ വഹാബിൻ്റെ പ്രബോധനത്തിൻ്റെ യാഥാർത്ഥ്യം അറിയുന്നവരും പറയുന്നു അദ്ദേഹത്തിൻ്റെ തൗഹീദിൻ്റെ പ്രബോധനമായിരുന്നു. ഈ പ്രബോധനത്തിൻ്റെ വക്താവ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് താൻ 5 മദ്ഹബിൻ്റെ ആളാണെന്നോ തൻ്റെ മദ്ഹബ് വഹാബി മദ്ഹബാണെന്നോ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അനുയായികളും സന്താനങ്ങളും പറഞ്ഞത് ഞങ്ങൾ ശാഖാപരമായ കാര്യങ്ങളിൽ ഇമാം അഹമ്മദിൻ്റെ മദ്ഹബിലും അഖീദയിൽ സലഫി മദ്ഹബിലും ആണെന്നാണ്. അഥവാ ജമാഅത്ത് ഇസ്ലാമി പറയും പോലെ തന്നെ ശാഖാപരമായ കാര്യങ്ങളുണ്ടെന്നും ആ ശാഖാപരമായ കാര്യങ്ങളിൽ മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി പോലും യഥാർത്ഥത്തിൽ മദ്ഹബ് സ്വീകരിക്കുന്ന ആളായിരുന്നു എന്നും ആണ് പറയുന്നത്. അതും ഇമാം അഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മദ്ഹബായിരുന്നു സ്വീകരിച്ചിരുന്നത് എന്നും വ്യക്തമാക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ സഹാബത്തിൻ്റെ കാലം മുതൽ തന്നെ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ് ശാഖാപരമായ കാര്യമെന്നും ഈ ശാഖാപരമായ കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാമെന്നുമുള്ള കാര്യം പൂർവ്വകാല മുജാഹിദുകൾ അംഗീകരിച്ചിരുന്നു. ന്യൂ അൻസാരിയുടെ വിശേഷാൽ പ്രതിയിൽ ഇങ്ങനെ നമുക്ക് കാണാം, ശാഖാപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ മൂലമാണ് 4 മദ്ഹബുകൾ തന്നെ ഉണ്ടായതെന്നും നമസ്കാരത്തിലെ കൈകെട്ടലും നമസ്കാരത്തിന് ശേഷം ഇമാം സ്ഥലം വിടലുമെല്ലാം ശാഖാപരമായ കാര്യമാണെന്നും മുജാഹിദ് സംഘയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ മർഹൂം ഇ കെ മൗലവി തന്നെ ന്യൂ അൻസാരി നിവേദന വിശേഷാൽ പ്രതി പേജ് 36-37 വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് പറയുമ്പോൾ പറയും ഇ കെ മൗലവിയും കെ എം മൗലവിയുമൊന്നും ഞങ്ങൾക്ക് മാതൃകയല്ല, ഞങ്ങൾ ഖുർആനും സുന്നത്തും അനുസരിച്ചാണ്. അപ്പോൾ ചോദ്യം സ്വാഭാവികമായി ഉയർന്നു വരും, എങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന ആരാണുള്ളത്? ആരാണ് ഖുർആനും സുന്നത്തും അനുസരിച്ചുള്ള കർമ്മശാസ്ത്ര രീതി സ്വീകരിക്കുന്നവർ? ഇത്തരം കാര്യങ്ങളിൽ വളരെ വ്യത്യസ്തമായ മാർഗം സ്വീകരിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ലോക ഇസ്ലാമിക പണ്ഡിതന്മാർ എന്നതാണ് വസ്തുത. കർമ്മശാസ്ത്ര ഭിന്നതകളുള്ള വിഷയങ്ങളിൽ വിശാലത സ്വീകരിക്കലാണ് സച്ചരിതരായ മുൻഗാമികളുടെ മാർഗം. ജമാഅത്തെ ഇസ്ലാമിയുടെ സമീപനവും അതുതന്നെയാണ്. മൂക്കിൽ നിന്ന് രക്തം വരികയോ അല്ലെങ്കിൽ ശരീരത്തിൽ മറ്റെവിടെയെങ്കിലും ധാരാളം രക്തമൊഴുകുകയോ ചെയ്താൽ വുളു മുറിയുമെന്ന അഭിപ്രായക്കാരനായിരുന്നു ഇമാം അഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി. അതായത് മൂക്കിൽ നിന്ന് രക്തം വരികയോ രക്തം കൂടുതൽ ഒഴുകുകയോ ചെയ്താൽ വുളു മുറിയുമെന്നായിരുന്നു അദ്ദേഹം അഭിപ്രായം. ധാരാളം രക്തമൊഴിച്ചിട്ടും വുളു എടുക്കാതെ നമസ്കരിക്കുന്നവരെ താങ്കൾ തുടരുമോ എന്ന് ചോദിച്ചപ്പോൾ, അഥവാ സ്വയം എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിപ്രായം, ഇമാം അഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അഭിപ്രായം,